ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അക്കിയ സ്പൈസ് ഡയറി. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. നമുക്കൊരു മലബാർ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി ആദ്യം ഒരു ചെറിയ വെള്ളരിണ്ട്, ചെറിയ പടവലങ്ങി ഉണ്ട്, പിന്നെ ചെറിയൊരു മത്തനുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്, ഒരു സവാള, രണ്ട് പച്ചമുളക്, ഇത്തിരി കറിവേപ്പില, ക്യാരറ്റും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഞാൻ നല്ലോണം വാഷ് ചെയ്ത് എടുത്തു വെച്ചാണ്. പിന്നെ മുരിങ്ങക്കായ്, വെണ്ടക്ക, മെയിനായിട്ട് വേണ്ടത് സാമ്പാർ പരിപ്പ്, പിന്നെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ, കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ടിട്ടുണ്ട്, ഇത്തിരി കറിവേപ്പില, പിന്നെ പച്ചമുളക് മൂന്നെണ്ണം, കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞിട്ടതാണ്. പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കുരുമുളക്, ഉലുവ, ചെറിയ ജീരകം വേണം, സാമ്പാർ കായപ്പൊടി വേണം, പിന്നെ കുറച്ച് വാളംപുളിയാണത്. ഞാൻ സാധാ പുളി ഒഴിക്കലില്ല, ഈ തക്കാളിയാണ് എനിക്ക് കിട്ടിയത്, അപ്പൊ ഇതിന് പുളി കുറവാണ്, അപ്പൊ അതുകൊണ്ടാണ് പുളി ഒഴിക്കുന്നത്. അപ്പൊ തേങ്ങ വറുക്കാൻ നോക്കാം. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാൻ ചൂടായിട്ടുണ്ട്. അപ്പൊ ആദ്യം അതിലേക്ക് ഉലുവ, കുരുമുളക്, ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇത്ര വെജിറ്റബിൾ ഒന്നും പോരാ, അപ്പൊ എന്റെ കയ്യിലുള്ള ഇത്രയും വെജിറ്റബിളേ ഉള്ളൂ. ഇതിൽ കായും പയറും എല്ലാം ഇടണം. എന്റെ ഉള്ളത് വെച്ചിട്ട് ഞാനൊരു വറുത്തരച്ച് വെക്കാന്ന് കരുതിയാണ്. പിന്നെ മെയിനായിട്ട് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഇതാണ്. ഇനി ഇതിൽ മുളകുപൊടി വേണം, മല്ലിപ്പൊടി ഒക്കെ വേണം. ഇനി നമുക്ക് സാമ്പാർ കലക്കുമ്പം എടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളകും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അതൊന്ന് മൂത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിം എടുത്തിട്ട് പിന്നെ വറുത്തെടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. സാമ്പാർ പരിപ്പും നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. അപ്പൊ വെജിറ്റബിളും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ വാളംപുളിയുടെ ഈ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചെടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു മൂന്ന് വിസില് കേൾപ്പിക്കാം. കുക്കർ അടച്ച് വെച്ചൊരു മൂന്ന് വിസില് കേക്കട്ടെ. വറുത്ത തേങ്ങയിലേക്ക് നമുക്ക് ഒരു കാ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാ ടേബിൾ സ്പൂണോളം സാമ്പാർ കായ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കിടന്ന് മൂത്ത് വരുമ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ്. ജീരകം ഉലുവ ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ സാമ്പാറിന്. മലബാർ സാമ്പാറാണ്, പക്ഷെ അതിലേക്ക് വേണ്ട ഒരുപാട് വെജിറ്റബിൾ ഒന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്നിവിടെ ചെറിയൊരു വിഷു സ്പെഷ്യൽ എന്ന് പറയാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാമ്പാർ എല്ലാ വെജിറ്റബിൾ വെച്ചുണ്ടാക്കിയെടുക്കുന്നത്. ചെറിയൊരു സദ്യ, വലുതെന്ന് പറയാൻ ഒക്കൂല. നമ്മളെല്ലാം അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ ഒക്കെ അങ്ങനാണ്. ഇവിടെ തേങ്ങ ശരിക്ക് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോഴത്തെ നമ്മളെ വെജിറ്റബിളൊക്കെ ഒരു മൂന്ന് വിസിലൊക്കെ വരട്ടെ. പിന്നെ അതിനിടയിൽ ഒരു ഉപ്പേരിപ്പണി ഉണ്ട്. ഇച്ചിരി ക്യാരറ്റും പടവലയും ഇട്ട് ഒരു ഉപ്പേരി വെക്കണം. ചെറിയ തോതിൽ ചിക്കൻ ഫ്രൈ ചെയ്യണം. അപ്പൊ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കട്ടെ. അപ്പത്തിനത് ചൂടാറും. ഇനി
നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായി. ക്യാരറ്റും പടവലങ്ങിയും ഒക്കെ ഇട്ടിട്ട് ഇനി ഫ്ലെയിം ഒക്കെ നോക്ക് ചെയ്യാം. ഇപ്പൊ ചിക്കന്റെ പണിയെടുക്കാം. മൂന്ന് വിസില് കേട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി വറുത്ത തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരിയണേ, ഇതാ സാമ്പാറിനൊരു ടേസ്റ്റ് കിട്ടു. അതേ നോൺ സ്റ്റിക്ക് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അരച്ചെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കടലമാവും ലെമൺ ജ്യൂസും പെപ്പറും മുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പെരുംജീരകം ഒക്കെ ഇട്ട് പുരട്ടി വെച്ചതാണ്. ചിക്കനൊക്കെ ഫ്രീ ആയി വരുന്നതേ ഉള്ളൂ. ഇനി സാമ്പാർ നമുക്കൊന്ന് വാട്ടിയെടുക്കാം വെജിറ്റബിളൊക്കെ. ഇനി സാമ്പാറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്ന ഇതാണ്. എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂണോളം. ഒരു വലിയൊരു അത്യാവശ്യം വലിയ പാത്രമാണ് ഞാൻ വെച്ചത്. സാമ്പാറ് കടുവറുക്കാൻ വേണ്ടി ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. കടുകൊക്കെ നല്ലപോലെ പൊട്ടി ഇനി ഇത്തിരി കറിവേപ്പിലിട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക് മുരിക്കാൻ കഴിഞ്ഞ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. സാമ്പാറിൽ ഞാൻ നേരത്തെ ഇട്ടേക്ക് ഉപ്പ് കുറവാണ്. ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും അത്യാവശ്യം ഒന്ന് വയന്ന് വരട്ടെ. ഒന്ന് അടച്ചു വെക്കാം. വയന്ന് വന്നോ നോക്കാം. നല്ലപോലെ വയന്ന് വന്നിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ കായ പൗഡർ. സാമ്പാറിന്റെ കായ പൗഡറാണ് ഇട്ട് കൊടുത്തത്. തേങ്ങ വറുത്തത് അരച്ചതാണ്. ഇനി അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടികളൊക്കെ മൂത്തു. ഇനി തേങ്ങ ഒഴിച്ചു കൊടുക്കാം. മൂന്ന് വിസലിന് വേവിച്ച് വെച്ചതാണ്. നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിലെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങ ഒക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിം ഒക്കെ എടുക്കട്ടെ. അപ്പൊ നമ്മുടെ തേങ്ങ ഒക്കെ വെജിറ്റബിളിലൊക്കെ ഒന്ന് പിടിച്ച് സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വരും. ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
നമുക്ക് സദ്യക്ക് ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാം. ചെറുപയർ വെച്ചിട്ടാണ്, ഒരു കപ്പ് ചെറുപയറിന് ഒരു തേങ്ങ ആണ്. അപ്പൊ ആദ്യം ഒന്നാം പാൽ എടുക്കാം. സാമ്പാർ എന്തായി നോക്കാം. ആഹാ, എന്താ സ്മെൽ! ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ പയറൊക്കെ കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടാം പാലാണ്. രണ്ടാം പാലിൽ വേണം പയർ വേവിക്കാനായിട്ട്. ഒരു അഞ്ച് വിസിൽ കേട്ടോട്ടെ. ഇപ്പൊ പയർ ശരിക്കും വെന്ത് വരും. ഫ്ലെയിം ഓൺ ചെയ്യാം. അടിച്ചു വെച്ചു. ഇനി ഒരു അഞ്ച് വിസില് വന്നോട്ടെ. ഒന്നാം പാല് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും ശർക്കര ആണ് എടുത്തത്, നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണം. പൊടിച്ചിട്ട് കൊടുക്കട്ടെ. ഇത്രയും വെള്ളം മതി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ പയറ് ഞാൻ കുക്കറിന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശർക്കര മെൽറ്റ് ചെയ്തു, അതൊന്ന് അരിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്ക് വേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം. പയറൊക്കെ ശരിക്ക് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ളി ചുക്കിന്റെ പൊടിയാണിത്. പിന്നെ ഇത് കാ ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം, ഒരു നാല് ഏലക്കായും കൂടെ ഞാൻ പൊടിച്ചെടുത്തതാണ്. ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി തേങ്ങാക്കൊത്തും കാച്ചിനൊട്ടും കൂടിയാണുള്ളത്, മുന്തിരിന്റെ ആവശ്യമില്ല. പായസമൊക്കെ റെഡിയായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങാക്കൊത്തും കാച്ചിനൊട്ടും ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റോസ്റ്റ് ചെയ്ത് കാച്ചിനൊട്ടും തേങ്ങാക്കൊത്തും തെളിച്ചു കൊടുക്കാം. നമ്മളെ സൂപ്പർ ടേസ്റ്റി പായസമൊക്കെ റെഡിയാണ്. നമ്മള് പപ്പടം വറുത്ത് തുടങ്ങി. പപ്പടം വറുത്തത് കുറച്ച് കൊണ്ടാട്ടം കൂടെ വറുത്തെടുക്കാം.